അലഹമ്മില്ലാ ഹിറബുൽ ആലമീൻ വസ്സലാത്ത് വസ്സലാം അല അഷ്റഫുൽ ലംബിയ ഇബ്ബുൽ മുർസലീൻ വാല ആലിഹി ഒ സഹബിഹി അജ്മയിൻ അമ്മാബായ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ നാഥൻ്റെ തോഫിക്കിനാൽ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് തിരൂർ ടൗൺ ഹാളിൽ വെച്ച് അതിമഹത്തായ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുകയാണ് ഡയലോഗ് എന്ന പേരിൽ മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ലമയുടെ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനമാണ് ആ പരിപാടിയിൽ നടക്കാൻ പോകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട കാലം മുതൽ ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളും വിമർശകന്മാരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും ആ ശത്രുക്കൾ പരാജയപ്പെടുകയും അവരുടെ വിമർശനങ്ങൾ ഒരു നിലക്കും വിലപ്പോവാതെ പരാജയപ്പെട്ടു പോവുകയും ചെയ്ത ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും അനന്തര നൂറ്റാണ്ടുകളിലും പ്രവാചകനെതിരെയും ഇസ്ലാമിനെതിരെയും ശക്തമായ സംഘടി സംഘടിതമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ പ്രമാണങ്ങൾക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല കാരണം പ്രവാചകൻ സല്ലാഹു അല്ലൈവീസ് വല്ലാമിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആരാധനാ കാര്യങ്ങൾ സ്വഭാവമഹിമ കുടുംബജീവിതം സാമൂഹിക സമ്പർക്കങ്ങൾ തുടങ്ങി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ ജീവിത മേഖലകളും സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ വ്യക്തവും സുവ്യക്തവുമായ നിലക്ക് വെക്കപ്പെട്ട ഒരു പുസ്തകമാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠനം നടത്തി ജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആധികാരികമായ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത ചരിത്രകാരന്മാരുണ്ട് അവർക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് പ്രവാചകനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി ഒരു വിഭാഗത്തിൻ്റെ കടന്നാക്രമണം അത് തികച്ചും ബാലിശമാണ് അടിസ്ഥാനരഹിതമാണ് അവരുടെ ആരോപണങ്ങൾ അവരുടെ പ്രവാണങ്ങളെ പരിശോധിക്കുന്നില്ല ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അവരുടെ കാഴ്ചപ്പാടുകളും വളരെ ഹൃസ്വമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരു ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ വിമർശനങ്ങൾ അതുകൊണ്ട് തന്നെ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ലമിയുടെ ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായി സമീപിക്കുവാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാകണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമയോടുള്ള കൂറും കടപ്പാടും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലായു മിൻ അഹദുക്കും ഹത്ത അക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മയിൻ ഒരാളും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല നിങ്ങളുടെ പിതാക്കളെക്കാളും മക്കളെക്കാളും സർവ്വ സർവമനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നതുവരെ എന്ന് നബി സല്ലാ അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാറ്റിനേക്കാളും ഏറ്റവും വിലപ്പെട്ടത് അള്ളാഹുവും പിന്നെ മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്ലമയമാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രവും ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കേണ്ടത് ബാധ്യതയായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാനാ ഭാഗത്തുനിന്നും എല്ലാ സഹോദരന്മാരും ആദ്യന്തം ഈ പരിപാടിയിൽ ശ്രോതാക്കളായി എത്തിച്ചേരുവാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഈ ഒരു സംരംഭം ഒരു പുതിയ കാൽവെപ്പാണ് ഇതൊരു തുടക്കമാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഡയലോഗുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ മുഹമ്മദ് മുസഫ അലൈഹി അലൈവിസ്വല്ലമിൻ്റെ വിശുദ്ധമായ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ തേടുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി